ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഇനി കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് എക്സാമിന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നാളെയാണ് എക്സാം, 5th August, സൺഡേ ആണ് എക്സാം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈനൽ ടച്ച് സീരീസിൽ ഇപ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഓഫ് കേരള. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ് നാഷണലി ഉള്ള കുറേ സ്കീംസ് എല്ലാം കൂടി പഠിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ഒരു 10 questions കിട്ടിയിരുന്ന ടോപ്പിക് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് മലയാളം ഗ്രാമർ സെഷൻ വന്നിരിക്കുന്നതാണ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്. പക്ഷേ ഇന്ത്യ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിലും ഫാക്ട്സ് അബൌട്ട് കേരളയിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സോഷ്യൽ വെൽഫെയർ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്രധാനപ്പെട്ട കേരളത്തിലെ വെൽഫെയർ സ്കീംസിനെ പറ്റിയാണ് ഞാൻ ഈ ലെസണിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെൻ വാസ് കുടുംബശ്രീ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്? കുടുംബശ്രീ എന്നാണ് നിലവിൽ വന്നത്? 1998 May 17 ആണ് കുടുംബശ്രീ നിലവിൽ വന്നത്. ഹൂ ഇനാഗുറേറ്റഡ് ദ കുടുംബശ്രീ പ്രോഗ്രാം? ആരാണ് കുടുംബശ്രീ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത്, അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശ്രീ AB വാജ്പേയി ആയിരുന്നു കുടുംബശ്രീ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത്. വാട്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് കുടുംബശ്രീ മിഷൻ? കുടുംബശ്രീ മിഷൻ്റെ സ്ലോഗൻ അഥവാ ആപ്തവാക്യം എന്തായിരുന്നു? റീച്ചിങ് ഔട്ട് ടു ഫാമിലീസ് ത്രൂ വുമൺ ആൻഡ് റീച്ചിങ് ഔട്ട് കമ്മ്യൂണിറ്റി ത്രൂ ഫാമിലീസ്. റീച്ചിങ് ഔട്ട് ടു ഫാമിലീസ് ത്രൂ വുമൺ ആൻഡ് റീച്ചിങ് ഔട്ട് കമ്മ്യൂണിറ്റി ത്രൂ ഫാമിലീസ്. ആൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ പ്രോഗ്രാം ഏതാണ്? വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം ഏതാണ്? കുടുംബശ്രീ. കുടുംബശ്രീ ഈസ് കോർഡിനേറ്റഡ് അറ്റ് വാർഡ് ലെവൽ ത്രൂ. വാർഡ് ലെവലിൽ കുടുംബശ്രീ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്തുവഴിയാണ്? ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഥവാ ADS വഴിയാണ് കുടുംബശ്രീ വാർഡ് ലെവലിൽ കോർഡിനേറ്റ് ചെയ്യുന്നത്. കുടുംബശ്രീ ഈസ് കോർഡിനേറ്റഡ് അറ്റ് പഞ്ചായത്ത് ലെവൽ ത്രൂ വാട്ട്? കുടുംബശ്രീ പഞ്ചായത്ത് ലെവലിൽ എന്തുവഴിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഥവാ CDS വഴിയാണ് പഞ്ചായത്ത് ലെവലിൽ കുടുംബശ്രീ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്. വിച്ച് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് കുടുംബശ്രീ? കുടുംബശ്രീയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? നെയ്ബർഹുഡ് ഗ്രൂപ്പ് അഥവാ NHG. നെയ്ബർഹുഡ് ഗ്രൂപ്പ് അഥവാ NHG ആണ് ബേസിക് യൂണിറ്റ് ഓഫ് കുടുംബശ്രീ. ഇനി ദ ഡെസ്റ്റിറ്റ്യൂട്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഓഫ് കുടുംബശ്രീ ഈസ് കോൾഡ്? നിരാലംബരായവരെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അവരെ മാറ്റിപ്പാർപ്പിക്കുവാനും റീഹാബിലിറ്റേഷനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്ന കുടുംബശ്രീയുടെ പ്രോജക്റ്റ് ഏതാണ്? ദ ഡെസ്റ്റിറ്റ്യൂട്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഓഫ് കുടുംബശ്രീ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആശ്രയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ സ്കൂൾസ് സ്റ്റാർട്ടഡ് ഫോർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ച്ഡ് ചിൽഡ്രൻ ആർ കോൾഡ് ബഡ്സ്. BUDS ബഡ്സ് സ്കൂളാണ് സ്പെഷ്യൽ സ്കൂൾസ് ദാറ്റ് ആർ സ്റ്റാർട്ടഡ് ഫോർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ചലഞ്ച്ഡ് ചിൽഡ്രൻ. ദെൻ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ കുടുംബശ്രീ, ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ കുടുംബശ്രീ ഏതാണ്? ഫ്രെയിം ശ്രീ. ഫ്രെയിം ശ്രീ ആണ് FREME ഫ്രെയിം ശ്രീ ആണ് കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പർ. ഇനി കുടുംബശ്രീ ന്യൂട്രിമിക്സ് യൂണിറ്റ് സ്റ്റാർട്ടഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു ചിൽഡ്രൻ ഇൻ ദ ഏജ് ഓഫ് 6 months to 3 years. കുടുംബശ്രീ ന്യൂട്രിമിക്സ് യൂണിറ്റ് 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിട്ട് പോഷകാഹാരം പ്രൊഡക്ഷനും അതുപോലെ സപ്ലൈയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഏതാണ്? അമൃതം എന്നാണ് പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹൂ ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഹരിത കേരളം? ഹൂ ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഹരിത കേരളം? ശ്രീ കെ ജെ യേശുദാസ് ആണ് ഹരിത കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ദ മിഷൻ സ്റ്റാർട്ടഡ് ബൈ കേരളം ടു അഡ്രസ് ദ ഇഷ്യൂസ് ഓഫ് എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ്. കേരള സ്റ്റാർട്ട് ചെയ്ത ഒരു മിഷനാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും വേസ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ ആയിട്ട് കേരളം സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ മിഷനാണ് ഹരിത കേരളം. വാട്ട് ഈസ് ദ സ്ലോഗൻ ഓഫ് ഹരിത കേരളം? സ്ലോഗൻ ഓഫ് ഹരിത കേരളം എന്താണ്? ടുവേർഡ്സ് ക്ലീൻലിനെസ് ത്രൂ ഗ്രീൻ. ടുവേർഡ്സ് ക്ലീൻലിനെസ് ത്രൂ ഗ്രീൻ. ഹൂ ഇനാഗുറേറ്റഡ് ഹരിത കേരളം മിഷൻ? ആരാണ് ഹരിത കേരളം മിഷൻ ഇനാഗുറേറ്റ് ചെയ്തത്? ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനാണ് ഹരിത കേരളം ഇനാഗുറേറ്റ് ചെയ്തത്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ഹരിത കേരളം? ആരാണ് ഹരിത കേരളത്തിൻ്റെ ചെയർമാൻ? അത് ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനാണ് ഇപ്പോൾ ഹരിത കേരളം. ഇനി ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് കേരള ടു ഇൻക്രീസ് ദ ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷൻ. ഫിഷ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഏതാണ്? വൺ റൈസ് വൺ ഫിഷ്. വൺ റൈസ് വൺ ഫിഷ്. അടുത്തത്, ദ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ കേരള ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിങ് ഫ്രീ ഹൗസസ് ഫോർ ദ ഹൗസ്ലെസ് പുവർ. വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുന്നതിന് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രോഗ്രാം ഏതാണ്? ലൈഫ്, LIFE, ലൈഫ്. ഈ ലൈഫിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ എൽ ഫോർ ലിവ്ലിഹുഡ്, ഐ ഫോർ ഇൻക്ലൂഷൻ, ആൻഡ് എഫ് ഫോർ ഫിനാൻഷ്യൽ, ഇ ഫോർ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഇനി ദ സ്കീം ലോഞ്ച്ഡ് ബൈ കേരള ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിങ് ഫ്രീ റെസ്റ്റ് ഹൗസസ് ഓൺ റോഡ് സൈഡ്സ്. റോഡരികുകളിൽ ഫ്രീ റെസ്റ്റ് ഹൗസസ്, വിശ്രമസ്ഥലങ്ങൾ സ്ഥാപിക്കാനായിട്ട് കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഏതാണ്? ടേക്ക് എ ബ്രേക്ക്. ഡിസീസ്ഡ് ഡോണർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ ദ കേരള ഗവൺമെൻറ്. ഡിസീസ്ഡ് ഡോണർ, രോഗം വന്ന ഡോണർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നു. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ ദ കേരള ഗവൺമെൻറ്. അതിൻ്റെ പേരെന്താണ്? ആ ഡോണർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം, അതിൻ്റെ ഡോണർ ഡിസീസ്ഡ് ഡോണർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം, അതിൻ്റെ പേരാണ് മൃതസഞ്ജീവനി. ഈ മൃതസഞ്ജീവനി പ്രോഗ്രാമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ മോഹൻലാലാണ്. ശ്രീ മോഹൻലാലാണ് മൃതസഞ്ജീവനി പ്രോഗ്രാമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇനി ദ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് ബൈ കേരള ഗവൺമെൻറ് ടു റൂട്ട് ഔട്ട് ഇല്ലീഗൽ മണി ലെൻഡേഴ്സ് ഹു ചാർജ് എക്സോർബിറ്റൻ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലോയ് ദ പുവർ. പാവങ്ങളിൽ നിന്നും ഒരുപാട് പലിശയ്ക്ക് പണം കൊടുത്ത് പാവങ്ങളിൽ നിന്ന് അമിത പലിശ ഈടാക്കി അവരെ ദ്രോഹിക്കുന്ന, അങ്ങനെ പണം കണം കൊടുക്കുന്ന മണി ലെൻഡേഴ്സിനെതിരെ അവരെ തുടച്ചു നീക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യേറ്റീവ് ഏതാണ്? ഓപ്പറേഷൻ കുബേര. ഇനി ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ കേരള ഗവൺമെൻറ് ടു ഹെൽപ്പ് പീപ്പിൾ ഓവർകം അഡിക്ഷൻ ടു ലിക്കർ. ലിക്കറിനോടുള്ള, മദ്യത്തോടുള്ള അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി
അഡിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി കേരള ഗവൺമെൻറ് തുടങ്ങിയ പ്രോഗ്രാം ഏതാണ്? ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് ബൈ കേരള ഗവൺമെൻറ് ടു ഹെൽപ്പ് പീപ്പിൾ ഓവർകം അഡിക്ഷൻ ടു ലിക്കർ. സുബോധം, സുബോധം എന്ന പ്രോഗ്രാമാണ് അഡിക്ഷന് ഓവർകം ചെയ്യാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം. ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ കേരള ഗവൺമെൻറ് ടു എൻകറേജ് റീമാരേജ് ഓഫ് വിഡോസ് ഇൻ കേരള. കേരളത്തിലെ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മംഗല്യം, മംഗല്യ എന്നതാണ് ആ പദ്ധതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്ന രീതിയിൽ ഷെയർ ചെയ്യാം. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാർട്ടിന് ശേഷം അടുത്ത പാർട്ടും ഉടനെ തന്നെ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതും കാണാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സോഷ്യൽ വെൽഫെയർ സ്കീംസ് കുറേ ഉണ്ട്, അതിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് ലെസൺസ് കൂടി ഉണ്ടായിരിക്കും, വാച്ച് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എക്സാമിന് തൊട്ട് മുമ്പ് ഇതൊന്ന് നോക്കുക. താങ്ക് യു സോ മച്ച്.